ഓസ്റ്റിയുള്ളത് ബി ടി എസ് ആർമീനിയാണ്. ഇത്രത്തോളം വെറുപ്പ് തോന്നാൻ കാരണം ആർമിക്കാനാണ്. നമുക്ക് അംഡോസിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ബി ടി എസിനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ആണ്. ഓക്കെ, സോ എന്തായാലും ഫാൻസുകൾ റിയാക്ട് ചെയ്തുള്ള വീഡിയോ ആണത്. ഒരിക്കലും ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല. ബി ടി എസിനാണ് ഇഷ്ടം, അച്ഛനും അമ്മേനാണ് ഇഷ്ടം, എനിക്ക് ബി ടി എസിനെ ഇഷ്ടം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടില്ല. ഗൈസ്, ഇന്നൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്തൊരു പൊട്ടത്തരായാലും എന്തൊരു വലിപ്പത്തരായാലും അത് അവന്റെ ചാനലിലാണ് കാണിക്കുന്നത്, അൺബോക്സിന്റെ ഉടിന്റെ ചാനലിലാണ് കാണിക്കുന്നത്. അവൻ ഇത്രയും കഷ്ടപ്പെട്ട് വലുത് വളർത്തി വലുതാക്കിയ ഒരു ചാനൽ, അതിനകത്ത് അവൻ ഇഷ്ടമുള്ള എന്ത് കോപ്രായത്തങ്ങളും അവന് കാണിക്കാം. കാരണം അത് ആരാ ചാനല, അത് ആരാ അതിന്റെ ഓണർ, അൺബോക്സിന്റെ കൂടെ. പിന്നെ ഇന്നാളെ കണ്ടന്റ് കിങ് എന്ന് പറഞ്ഞത് അത് ശരിയായില്ല. കാരണം ഒരുപാട് കണ്ടന്റ് കിങ്ങുകൾ നമ്മളെ യൂട്യൂബിലുണ്ട്, ഒരുപാടുണ്ട്, കഷ്ടപ്പെടുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയും വലിയ ഉന്നത വിജയങ്ങളിൽ എത്തി നിൽക്കുന്ന വലിയ വലിയ യൂട്യൂബേഴ്സ് ഒരുപാട് പേരുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒന്നും എന്തെന്ന് പറഞ്ഞാൽ ഗൈസ് വേറെ ഒന്നും അല്ല, ഗൈസ് നമ്മൾ അംഡോസിനെ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നോട്ട് റിയാക്ഷൻ, ദിസ് ഇസ് റോസ്റ്റിംഗ് വീഡിയോ. ഓക്കെ, സോ ഒരുപാട് കമന്റുകളും തെറികളൊക്കെ വരും. ഓക്കെ, വന്നാലും സാരമില്ല, ഒരുപാട് ഡിസ്ലൈക്കും കാര്യങ്ങളും വരും, വന്നാലും സാരമില്ല. എങ്കിലും അംഡോസിന്റെ കുറച്ച് വീഡിയോസിനുള്ള മറുപടിയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ജസ്റ്റ് എന്റർടൈൻമെന്റ് ഉള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് രേഖപ്പെടുത്തിയിരിക്കുക. സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് അംഡോസിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ എന്ന് പറയുമ്പം ബി ടി എസിനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ആണ്. ഓക്കെ, സോ എന്തായാലും ഫാൻസുകൾ റിയാക്ട് ചെയ്തുള്ള വീഡിയോ ആണത്. പക്ഷെ ഞാൻ ബി ടി എസിന്റെ ഫാനാണെന്ന് പറയുന്നില്ല, എനിക്ക് ബി ടി എസിന് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എം ജെ ഫാനാണ്. ഓക്കെ, മൈക്കിൾ ജാക്സൺ ഫാനാണ്. സോ എന്തായാലും ബി ടി എസിനെ കുറിച്ച് പറയാൻ നമുക്കൊന്ന് നോക്കാം, നോക്കിയിട്ട് വല്ല മറുപടിയും പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ പല വീഡിയോസും കണ്ടുണ്ട്, പാരന്റ്സിനെയാണ് ഇഷ്ടം, ബി ടി എസിനെയാണ് ഇഷ്ടമെന്ന്. അതിൽ കുറെ എണ്ണം ബി ടി എസ് എന്ന് വിചാരിച്ചു. ഒരൊറ്റ കാര്യം, ഏതെങ്കിലും വണ്ടി ഇടിച്ച് കിടന്നാലേ അല്ലെങ്കിൽ ചത്ത് കിടന്ന ഒരുത്തരും കാണത്തില്ല, പാരന്റ്സേ കാണത്തുള്ളൂ. ഈ കുറേ കിടക്കണ ഒരുത്തന്മാരും തിരിഞ്ഞു ഒരു നോക്കത്തില്ല. ഇപ്പം പറയണമെന്ന് വെച്ചാൽ ബി ടി എസിന്റെ ഫാൻസിന്റെ ഇതിനെ കുറിച്ചാണ്. സോ ബി ടി എസ് ഫാൻസുകാരുടെ അടുത്ത് പറയണമെന്ന് പറയുമ്പോഴത്തേക്കും ബി ടി എസിനാണ് ഇഷ്ടം, രക്ഷകർത്താക്കളെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൻ പറയണമെന്ന് വെച്ചാൽ എല്ലാവരും ബി ടി എസിനാണ് പറയണത്, ചത്ത് കിടന്ന ബി ടി എസ് തിരിഞ്ഞൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഗൈസ്, നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം, ബി ടി എസിന്റെ ഫാൻസുകാരെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ബി ടി എസ് ആർമി എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമാണ്. അവരൊരിക്കലും അച്ഛനും അമ്മേനെയും വെട്ടിച്ചുകൊണ്ട് ബി ടി എസിനെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അത് അവർക്കറിയാം. അവര് ഈ ഇടയ്ക്ക് ബി ടി എസ് ആർമി കൂടുതൽ ഇതായപ്പോ ബി ടി എസിന്റെ ഇതൊക്കെ വന്നപ്പോ കൂടുതലും ഗേൾസ് ആണ്. ഓക്കെ, അപ്പം അവരതിനകത്ത് ഇഷ്ടപ്പെട്ട് പോയി. അവർ ഇഷ്ടപ്പെടുന്നതിന് ഇപ്പൊ എന്ത്, ആരെയും നമുക്ക് ഒരു ഇതും വേണ്ട, ഒരു സർട്ടിഫിക്കറ്റും വേണ്ട, നമുക്ക് ആരെ ഇഷ്ടപ്പെടാം. അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ബി ടി എസിനെയാണ്. ഓക്കെ, ആ ബി ടി എസിനെയാണ് കൂടുതലും അവർ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അവർ ഒരിക്കലും, ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല, ബി ടി എസിനാണ് ഇഷ്ടം, അച്ഛനും അമ്മേനാണ് ഇഷ്ടം, എനിക്ക് ബി ടി എസിനാണ് ഇഷ്ടം എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടില്ല. ഓക്കെ, സോ എന്തായാലും കൊച്ചു ചെറുക്കനാണ്, പാൽക്കുപ്പിയാണ്, അതുകൊണ്ട് ജസ്റ്റ് അവന് തെറ്റുപറ്റിയായിരിക്കും. അങ്ങനെയൊന്നുമില്ല, ബി ടി എസിന് സത്യം പറഞ്ഞാൽ ബി ടി എസ് ആൾക്കാർ ജീവൻ എന്നും പറഞ്ഞ് നടക്കുന്നത് ബി ടി എസിനെയാണ് ജീവൻ എന്നും പറഞ്ഞ് ബി ടി എസ് ആർമിക്കാർ നടക്കുന്നത്. ഓക്കെ, സോ ഒരിക്കലും അവര് അവരടുത്ത് ബി ടി എസിനെയാണ് അച്ഛനും അമ്മയാണോ ഇഷ്ടം അങ്ങനെ ചോദിച്ചാലും അവർ ബി ടി എസ് ആണോ ഇഷ്ടം അങ്ങനെയൊന്നും പറയത്തില്ല. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനും അമ്മയും മണ്ടന്മാരാ, അതൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല. ഗൈസ്, ഞാൻ ഒരു വീഡിയോയും കണ്ടിട്ടില്ല ഇതുവരെ. വല്ല വീഡിയോ ഉണ്ടെങ്കിൽ ശരി, ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ശരി, ഇനി അഥവാ അങ്ങനത്തെ വല്ല വീഡിയോ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് മനുഷ്യനല്ല. ഓക്കെ, അവര് മനുഷ്യരല്ല, അത്ര തന്നെ. എനിക്കും ഉണ്ട് കുറച്ച് ഫ്രണ്ട്സ് ബി ടി എസ് ജീവിതം, ബി ടി എസിന് പാരന്റ്സിനേക്കാൾ ഇഷ്ടം ബി ടി എസ് എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ വിവരമുള്ള പൊട്ടന്മാർ. അപ്പോ കുറെ എണ്ണം ബി ടി എസ് ഉയരുന്നു എന്നറിയ, ഈ ബി ടി എസിൽ എന്താണ് ഇത്രമാത്രം ആരാധിക്കാനെന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോ ഗേൾസിനെ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക, കാരണം ഞാൻ ഗ്രാമങ്ങളോ കുട്ടികളൊക്കെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ കുറെ എണ്ണം വേറൊരു സംഭവമുണ്ട്, ഈവിൾ ജെറ്റ് ഫാൻസ്. ഈവിൾ ജെറ്റ് ഒരു ട്രാവലിങ് വ്ളോഗാണ്. ഈവിൾ ജെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തണ്ണീരും കണ്ടന്റും ഒരു ബന്ധവും കാണത്തില്ല, അത് വേറെ കാര്യം. വീഡിയോ ഒക്കെയാണെങ്കിൽ എന്റർടൈൻമെന്റ് ആണ്, പക്ഷെ ഇവരെ ഫാൻസ് എന്ന് പറഞ്ഞാൽ കണ്ട പാൽക്കുപ്പികളാണ്.
നീ ഒരു കാര്യം ആലോചിക്കണം, നിന്റെ വീഡിയോ കാണുന്ന പാതി കൂടുതൽ ആൾക്കാരും പാൽക്കുപ്പികളാണ്, അത് നീ ആലോചിക്കണം. ഓക്കെ. സോ എന്താണെന്ന് വെച്ചാൽ ഈബിൾ ജെറ്റിന്റെ ഫാൻസുകാരെയും ചെറുക്കൻ പിടിച്ചിട്ടുണ്ട്. ഈബിൾ ജെറ്റിന്റെ ഫാൻസുകാരെന്ന് പറഞ്ഞാൽ അവരെ കഷ്ടപ്പാടുകൾ കണ്ട് അറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് വന്ന ഫാൻസുകാരാണ് ഈബിൾ ജെറ്റിന് കൂടുതലും. ഓക്കെ. സോ കൂടുതലും വണ്ടി ഭ്രാന്തന്മാരൊക്കെയാണ് ഈബിൾ ജെറ്റിന്റെ ഫാൻസ്. എനിക്ക് ഈബിൾ ജെറ്റിന്റെ കട്ട പാരാധകൻ അങ്ങനെയൊന്നും അല്ല, ഈബിൾ ജെറ്റിന് എനിക്ക് ഇഷ്ടമാണ്, അത്രേ ഉള്ളു. ഓക്കെ. സോ എനിക്കൊന്നും പറയാനില്ല. ഇവൻ ജസ്റ്റ് ഒരു പാൽക്കുപ്പിയാണ്. ഇവന്റെ പാൽക്കുപ്പിയൊക്കെ മാറി മുതുക്ക് പയ്യനാകുമ്പോഴത്തേക്കും ഇവന് ബോധ്യം വരും. ഓക്കെ, ഇതിനൊക്കെ ഉള്ള ബോധ്യങ്ങളൊക്കെ വരും. അന്ന് അവൻ നല്ലോണം യൂട്യൂബ് ചാനൽ അന്നുണ്ടെങ്കിൽ അവൻ നല്ലോണം റോസ്റ്റ് ചെയ്യും. ഞാനൊരു കാര്യം പറയാം ഗൈസ്, ഇവൻ അൺബോക്സിൻ്റെ കൂടി ഞാൻ റോസ്റ്റ് ചെയ്താണ് ഇത്രയും വലിയ ഇതിലായത്. അപ്പോൾ അൺബോക്സിൻ്റെ കൂടെ എന്ന് പറയുന്ന യൂട്യൂബർ എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അത് ഞാൻ ഭയങ്കര രീതിക്ക് അങ്ങനെ ഒന്നുമല്ല റോസ്റ്റ് ചെയ്തത്, സാധാരണ രീതിയിലാണ് റോസ്റ്റ് ചെയ്തത്. പക്ഷേ അംഡോസ് കുട്ടൻ റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക രീതിയാണ് ഗൈസ്. അൺബോക്സിൻ്റെ കൂടിഞ്ഞ് അങ്ങേ അംഡോസ് കൊച്ചു പയ്യൻ പാൽക്കുപ്പിയായി പയ്യൻ റോസ്റ്റ് ചെയ്തത്. ഓക്കെ ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം എന്തൊരു പൊട്ടത്തരായാലും എന്തൊരു വലിപ്പത്തരായാലും അത് അവൻ്റെ ചാനലിലാണ് കാണിക്കുന്നത്, അൺബോക്സിൻ്റെ കൂടിൻ്റെ ചാനലിലാണ് കാണിക്കുന്നത്. അവൻ ഇത്രയും കഷ്ടപ്പെട്ട് വലുത് വളർത്തി വലുതാക്കിയ ഒരു ചാനൽ, അതിനകത്ത് അവൻ ഇഷ്ടമുള്ള എന്ത് കോപ്രായത്വങ്ങളും അവന് കാണിക്കാം. കാരണം അത് ആരാ ചാനലാണ്, അത് ആരാ അതിൻ്റെ ഓണർ? അൺബോക്സിൻ്റെ കൂടെ. അവ ഒരു വീഡിയോ എടുത്തിട്ട അത് കാണാൻ ആളുകളും ഉണ്ട്, ആളുകൾ അവന്റെ വീഡിയോ കാണാനുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അപ്പം അവന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി. പണ്ട് എനിക്ക് അവന്റെ വീഡിയോ ഇഷ്ടമായിരുന്നു, ഇപ്പൊ എനിക്ക് അവന്റെ വീഡിയോ ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കാണാൻ പോകത്തില്ല, അത്രേ ഉള്ളൂ. അവിടെ തീർന്നു. അല്ലാതെ അൺബോക്സിൻ്റെ കൂടെ റോസ്റ്റ് ചെയ്ത് അവൻ അങ്ങനത്തെ കണ്ടന്റ് ഇറക്കി അവൻ ഇങ്ങനത്തെ കണ്ടന്റ് ഇറക്കിയെന്നുകൊണ്ട് കാര്യമില്ല. പിന്നെ ഇന്നാള് കണ്ടന്റ് കിങ് എന്ന് പറഞ്ഞത് അത് ശരിയായില്ല, കാരണം ഒരുപാട് കണ്ടന്റ് കിങ്ങുകൾ നമ്മളെ യൂട്യൂബിലുണ്ട്, ഒരുപാടുണ്ട്. കഷ്ടപ്പെടുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയും വലിയ ഉന്നത വിജയങ്ങളിൽ എത്തി നിൽക്കുന്ന വലിയ വലിയ യൂട്യൂബേഴ്സ് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് കണ്ടന്റ് കിങ് എന്ന് പറഞ്ഞത് അൺബോക്സിൻ്റെ കൂടെ അത് ശരിയായില്ല. പക്ഷേ ബാക്കി കാര്യങ്ങൾ അൺബോക്സിൻ്റെ കൂടിൻ്റെ ഇഷ്ടമാണ്. എന്തൊരു പൊട്ടത്തരം കാണിക്കണം എന്നുള്ളത് അൺബോക്സിൻ്റെ കൂടിൻ്റെ അവൻ്റെ കുടുംബക്കാരെ ഇഷ്ടമാണ്, അവൻ്റെ വീഡിയോയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അവൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും എതിർത്തൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ കമൻറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ അതിനകത്ത് നമുക്ക് എന്തൊരു വേണമെങ്കിലും ഇറക്കാമെന്ന് സാരമില്ല. പക്ഷേ അവിടെ റോസ്റ്റ് ചെയ്യുമ്പം സൂക്ഷിച്ച് മാന്യമായ രീതിയിൽ റോസ്റ്റ് ചെയ്യുക. ഓക്കെ അംഡോസെ, നീ കൊച്ചു പാൽക്കുപ്പി ആയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. സോ എൻ്റെ വാക്കുകൾ നേക്കാളും നീ വലിയ വലിയ ചാനൽ, നമ്മൾ കൊച്ചു പുഴു. ഓക്കെ. സോ നമ്മളൊന്നും പറയുന്നില്ല, നിനക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, നമുക്കാരും ഇല്ല. അടുത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവൻ അൺബോക്സിങ് ചേ ഇവൻ അൺബോക്സ് ഗൈസ്, അടുത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ അൺബോക്സിങ് ഡ്യൂഡിൻ്റെ പുതപ്പ് മണ്ടേക്കടെ മൂടി ഉമ്മായെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. സോ സത്യം പറഞ്ഞ അൺബോക്സിൻ്റെ കൂടി ഈ ആ വീഡിയോ കണ്ടെങ്കിൽ ഒരിക്കലും ഇഷ്ടപ്പെടില്ല, കാരണം ഉമ്മായൊക്കെ അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. ഇവൻ പറഞ്ഞു വെച്ചാൽ വേറൊന്നും രീതിയിലല്ല പറഞ്ഞ, ഉമ്മ എങ്ങനെയാണ്, ഉമ്മ ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ എങ്ങനെയായിരിക്കും അഭിനയിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും എൻ്റെ മോൻ്റെ സാറ് സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനെയൊക്കെ ഇട്ടാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അൺബോക്സിൻ്റെ കൂടി ഉമ്മാരെ മുഖവും കണ്ടിട്ടില്ല, അൺബോക്സിൻ്റെ കൂടി ഉമ്മാരെ കൈയൊക്കെ കണ്ടിട്ടുണ്ട്, ഓരോ സാധനങ്ങളെ ഇങ്ങനെ എടുത്ത് കൊടുക്കണം കണ്ടിട്ടുണ്ട്, അല്ലാതെ അവൻ്റെ ഉമ്മയെ കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അൺഡോസ് കണ്ട് അംഡോസും അൺബോക്സിൻ്റെ കൂടെ പറഞ്ഞ് നാക്കിരുന്നില്ല. അൺബോൾ ഞാൻ അൺബ്ലോസ് എന്ന് പറയുന്നു, അൺബ്ലോസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാന്ന് അൺബ്ലോസ് എന്നൊക്കെ പറയുന്നു. ഓക്കെ, അൺഡോസ് ഇതുവരെയും കണ്ടിട്ടില്ല ആ വീഡിയോ, കാരണം അൺബോക്സിൻ്റെ കൂടെ ഇറക്കിയാലല്ലേ കാണത്തുള്ളൂ ഉമ്മ വരുന്ന വീഡിയോ. ഓക്കെ, അപ്പം അതും തെറ്റാണ്, അവൻ കാണിച്ചത് തെറ്റാണ്. സോ എന്തായാലും ഞാൻ ഒരുപാട് പറഞ്ഞ് നീണ്ടു വന്ന്. ഓക്കെ, സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അംഡോസിനെ റോസ്റ്റ് ചെയ്തതിൽ കിടപ്പുണ്ട് ആ വീഡിയോ, അൺബോക്സിൻ്റെ കൂടിൻ്റെ ഉമ്മയെ കുറിച്ച് ഇവൻ പറയുന്നത്. സോ എന്തായാലും അത് ശരിയായിട്ടില്ല, അവൻ ഒരുമാതിരില്ല മന്ത്രവാദികളിൽ നിന്ന് ആടുന്ന കണക്കാണ് ഇവൻ അൺബോക്സിൻ്റെ കൂടിൻ്റെ ഉമ്മനെ കുറിച്ച് കാണിച്ചത്. മണ്ടേക്കടെ ഒരു പുതപ്പ് മൂടിയിട്ട് ഇവൻ അംഡോസ് കൊച്ചു പയ്യനാണ്, അവൻ അറിയത്തില്ല, വിവരമില്ലാത്ത പയ്യനാണ്, പാൽക്കുപ്പിയാണ്, എന്തിനാണ് മുട്ടത്തോടി നിന്ന് വിരിഞ്ഞ് തലയിലൊക്കെ മുട്ടത്തോടി ഇരിക്കുകയാണ്, തട്ടിക്കളയാനുള്ള പ്രായമാണ്. ഓക്കെ, ആ തട്ടിക്കളഞ്ഞിട്ട് പയ്യൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. സോ ഒരിക്കലും ഞാൻ അംഡോസിനെ റോസ്റ്റ് ചെയ്തതാണ്, പക്ഷെ ഒരിക്കലും ഞാൻ അവനെ കുറ്റപ്പെടുത്തിയതല്ല. സോ അവന് അറിയത്തില്ല, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, കാരണം ചാനലൊക്കെ
വളർന്നു വരുവാണ്. അപ്പൊ ഇനിയും വീഡിയോസ് ഒക്കെ ഇടുമ്പോ കുറച്ചുകൂടെ ഇതായിട്ട് ഇടാം. ചിലപ്പോ എന്റെ വാക്ക് കേട്ടാണ് ചിലപ്പോ അവൻ ഇച്ചിരിയെങ്കിലും ഒന്ന് മനസ്സിലായ നല്ല നല്ല വീഡിയോസ് ഇട്ടാ അവന് തന്നെയാണ് ഇത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളർന്നു വരാനുള്ള പയ്യനാണ്, ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നല്ല നിലയിൽ എത്താനുള്ള ഒരു പയ്യനാണ്. അപ്പൊ എന്റെ എല്ലാവിധ സപ്പോർട്ടും പ്രാർത്ഥനയും അംഡോസിന്റെ കൂടെ ഉണ്ട്. സോ ശ്രദ്ധിച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുക. സോ എല്ലാ യൂട്യൂബേഴ്സിനും എടുത്താലും അംഡോസിനെ റോസ്റ്റ് ചെയ്ത് വരാലും റിയാക്ഷൻ ചെയ്ത് വരാലും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ എല്ലാം നോക്കി ചെക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സോ എന്തായാലും നിങ്ങൾക്ക് ഡിസ്ലേക്ക് അടിക്കാവുള്ളവർക്ക് ഡിസ്ലേക്ക് അടിക്കാം, കൂടുതലും ഡിസ്ലേക്ക് ആയിരിക്കും, സാരമില്ല. ഡിസ്ലേക്ക് അടിക്കാവുള്ളവർക്ക് ഡിസ്ലേക്ക് അടിക്കാം, കമന്റുകൾ മോശമായ കമന്റുകൾ ഇടാനുള്ളവർക്ക് കമന്റ് ഇടാം, കാരണം കമന്റ് ബോക്സ് അതിനുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് രേഖപ്പെടുത്താം. സോ വീഡിയോ ഷെയർ ചെയ്യേണ്ടേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, സോ എന്തായാലും നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ വരുന്നവരിക്കും ബിഗ് ബൈ എന്ന സ്നേഹം മാത്രം. ബൈ ക്രേസി ബ്രോ, നമ്മുടെ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും.